ചുരുമലയിൽ രണ്ട് ബൂത്തുകൾ ക്രമീകരിച്ചിരിക്കുന്നത് സെന്റ് സെബാസ്റ്റ്യൻ പള്ളിക്കോട് ചേർന്നിട്ടുള്ള ഹാളുകളിലാണ്. അതിൽ 167, 169 ബൂത്തുകളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. 168 ബൂത്ത് മേപ്പാടി സ്കൂളിലാണ്. നേരത്തെ ഇത് വെള്ളാർമല സ്കൂളുകളിലായിരുന്നു. ഈ മൂന്ന് പോളിംഗ് സ്റ്റേഷനും പ്രവർത്തിച്ചിരുന്നത് വെള്ളാർമല സ്കൂളിലായിരുന്നു. പക്ഷേ ഇത്തവണത്തെ ഈ ദുരന്തത്തിന് ശേഷം അവിടെ ഒരു പോളിംഗ് സ്റ്റേഷൻ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല, സ്കൂൾ തകർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് താൽക്കാലിക സൗകര്യം എന്നുള്ള രീതിയിൽ ഈ പള്ളിയുടെ ഹാളിലേക്ക് വോട്ടർമാരെ എത്തിച്ചുകൊണ്ട് അവിടെ പോളിംഗ് സ്റ്റേഷൻ താൽക്കാലികമായി ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പം മേപ്പാടി സ്കൂളിലും സമാനമായ രീതിയിൽ തന്നെ അട്ടമല 168 വാർഡുകളിലെ ആളുകൾ 168 സ്റ്റേഷനിലെ ആളുകൾ എത്തുന്നത് അട്ടമലയിലാണ്. ഇവിടെ 1048 വോട്ടർമാരായിരുന്നു 167 ഉണ്ടായിരുന്നത്. അതിൽ 68% പോളിംഗ് കഴിഞ്ഞ തവണ ഉണ്ടായതാണ്. 16 പേർ നമ്മുടെ ഇന്നിപ്പോൾ നമ്മുടെ ഇപ്പം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യം. ഒപ്പം ചൂരൽമലയിൽ 1236 വോട്ടർമാരാണുള്ളത്. അതിൽ 73% കഴിഞ്ഞ തവണത്തെ പോളിംഗ്. തവണ അത് എത്ര ശതമാനമാകുമെന്ന് നമുക്ക് അറിയില്ല. എന്നിരുന്നാൽ പോലും കൂടുതൽ ആളുകളെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. വോട്ട് ചെയ്തോ അമ്മ? ചെയ്തു. അയ്യോടെ ഇപ്പം ഈ കുറച്ച് മാസത്തിനിടയിൽ രണ്ടാമത്തെ തവണയാണല്ലേ ചുണ്ടുതരല്ല മാഷി വരട്ടുന്നത്. എവിടെയാ വീട്? വീട് നേരത്തെ വന്നങ്ങ് വോട്ട് ചെയ്ത് പോവാണ്. അപ്പോ വോട്ട് ചെയ്ത് നിക്കാണോ? ഇത്ത ചെയ്തു അല്ലേ? ഇവിടെ തന്നെയാണോ? ഇവിടെയുള്ള ആളുകളെ എത്തിക്കാൻ, അതായത് ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും അട്ടമലയിലും സ്കൂൾ റോഡിലൊക്കെ ഉണ്ടായിരുന്ന ഇപ്പോഴുള്ള ദുരിതബാധിതരെല്ലാം താമസിക്കുന്നത് പല സ്ഥലങ്ങളിലായിട്ടാണ്. അപ്പോൾ അവരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കടമ കൂടെ സർക്കാരിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ആ ഒരു കടമ നിറവേറ്റുക എന്നുള്ള ഭാഗത്ത് ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രത്യേകം KSRTC ബസ് സർവീസുകൾ ഉൾപ്പെടെ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓരോ ഇടവേള ഓരോ മണിക്കൂർ കൂടുന്ന ഇടവേളകളിലും KSRTC ബസ്സുകൾ ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും വോട്ട് വണ്ടി എന്നുള്ള പേരിൽ യാത്ര തിരിക്കും. പല സ്ഥലങ്ങളിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കയറ്റിക്കൊണ്ട് അവരെ ഇവിടേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ ആദ്യത്തെ ബസ് ഇവിടേക്ക് വിവരങ്ങൾ നൽകുന്നത്. വയനാട്ടിൽ നിന്ന് ഷിദ ചൂണ്ടിക്കാണിച്ചതുപോലെ പലയിടത്തു നിന്നും ആളുകൾ പല സ്ഥലത്ത് താമസിക്കുന്നു. അവരെല്ലാം കൊണ്ടുവരാൻ വേണ്ടി വോട്ട് വണ്ടി എന്ന പേരിൽ KSRTC ബസ് ഏർപ്പാടാക്കിയിരിക്കുന്നു. വയനാടിനെ സംബന്ധിച്ചൊരു പുതിയ കാര്യമാണ്, കാരണം കഴിഞ്ഞ ചൂരൽമലയിലെ ദുരന്തം അവർക്കുണ്ടാക്കിയിട്ടുള്ള നഷ്ടം നമുക്ക് പറയാൻ കഴിയാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വേദന കൂടി സഹിച്ചുകൊണ്ടാണ് ഇത്തവണ അവർ വീണ്ടും ഒരിക്കൽ കൂടി പോളിംഗ് ബൂത്തിലേക്ക് വരുന്നത്.